ഇന്ന് ഈ വീഡിയോയുടെ 100 ഡോട്ട് ബിസിനെ കുറിച്ചുള്ള എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ ആണ് ഇത് ചെയ്യുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒട്ടും സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ നല്ല രീതിയിൽ മനസ്സിലാവും. കമ്പനിയുടെ പേരാണ് ഹൈലൈഫ് സെക്യൂർ ഇന്ത്യ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് സെക്കന്ദ്രാബാദിലുള്ള ഒരു കമ്പനിയാണ്. കമ്പനി ചെയ്യുന്നത് എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യേണ്ടത് എന്ന് മുമ്പോട്ട് കാണിക്കാം. വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്താണ് 100? 100 ഈസ് എ ഡൊണേഷൻ ബേസ്ഡ് ക്രൗഡ് ഫണ്ടിംഗ് പ്ലാൻ സ്റ്റാർട്ടഡ് ഓൺ ഒക്ടോബർ 1, 2019. ഇത് 2019 ഒക്ടോബറിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ്. പക്ഷെ അതിന്റെ പുതിയ അപ്ഡേറ്റ്സുകൾ വന്നതാണ്, പുതിയ രീതിയിൽ വന്നത്. വളരെയധികം ആളുകൾ ഇപ്പം ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അപ്ലയൻസ് ഹെൽപ്പിംഗ് ഡൗൺലൈൻസ് എന്നാണ്. ഈ പ്രോഗ്രാമിൽ ചേരുന്നതോടെ ആർക്കും ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. ഇതിന്റെ ബിസിനസ് പ്ലാൻ എങ്ങനെയാണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. 100, 1000 എന്നിവ പൂർണ്ണമായും ഓട്ടോ ഫില്ലാണ്. ഇതിനകത്ത് രണ്ട് പ്ലാനുകളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഒരു പ്ലാനിൽ, ആദ്യത്തെ 100 പ്ലാനിൽ നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 1000 പ്ലാനിലേക്ക് നമുക്ക് എൻട്രി ലഭിക്കുന്ന ഒരു പ്രോസസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പൊ അധികം ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല, വെറും 100 രൂപയുടെ മാത്രമേ ആവശ്യമുള്ളൂ. ഡയറക്റ്റ് റെഫറൽ നിർബന്ധമില്ല. അതിന്റെ കാരണം ഇത് ഓട്ടോഫില്ലാണ്. ഓട്ടോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും 3-3 പേരെ മാത്രമേ ചേർക്കുന്നുള്ളെങ്കിൽ അത് നിങ്ങൾക്ക് എത്രമാത്രം കഴിയുമ്പോഴാണ് ഓട്ടോഫിൽ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വീഡിയോ കണ്ടിട്ട്, എന്റെ ഈ വീഡിയോ കണ്ടിട്ട് കൂടുതൽ ആളുകൾ ചേരുന്നുണ്ട്. അങ്ങനെ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾക്ക് ഓട്ടോ പൂൾ ലഭിക്കും. ഓരോ വ്യക്തികളും അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം അവരുടെ താഴെയാണ് റെഫർ ചെയ്ത് ചേർക്കുന്നതെങ്കിൽ ഓട്ടോ പൂളിന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് എന്നാണ് കിട്ടുന്നത് നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല. അതാണ് ഡയറക്ട് റെഫർ നിർബന്ധമില്ല. ഡയറക്ട് റെഫറിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം വളരെ വേഗം നിങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. ഇതിനകത്ത് 4 ലെവൽ വരെ മാത്രമേ അപ്ഗ്രേഡ് ഉള്ളൂ. 4 ലെവൽ മാത്രമേ അപ്ഗ്രേഡ് ഉള്ളൂ, അല്ലെങ്കിൽ അപ്ലൈന് കൊടുക്കേണ്ടതുള്ളൂ. ഒരു ഐഡിക്ക് 7,11,000 രൂപ വരെ നമുക്ക് നേടാൻ പറ്റും. കൂടാതെ 890 പുതിയ ഐഡികൾ നമുക്ക് ഇതിനകത്തു നിന്ന് ക്രിയേറ്റ് ആകാം. ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ആശയമാണ് അപ്ലൈൻ ഡൗൺലൈനെ സഹായിക്കുന്നു എന്ന്. അതായത് നിങ്ങൾ ഒരു ഐഡിയ അടിച്ച് ഇതിൽ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൂടിക്കൂടി വരുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഐഡികൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 890 ഐഡികൾ. നിങ്ങൾ 890 ഐഡികൾ അടിക്കുമ്പോൾ നിങ്ങളുടെ ഡൗണിലുള്ള ആർക്കെങ്കിലും ഒക്കെ അതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് അപ്ലൈൻ ഡൗൺലൈനെ സഹായിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും കൂടിയ അപ്ഗ്രേഡ് തുക 50,000-ൽ താഴെ മാത്രമാണ്. പല ക്രൗഡ് ഫണ്ടിംഗ് പ്ലാനുകളിൽ ചേർന്നിട്ടുള്ളവരെ നമുക്കറിയാം, പലതിനകത്ത് ഇത്ര കോടി കൊടുക്കണം, ഇത്ര ലക്ഷം കൂടി അപ്ഗ്രേഡ് ചെയ്യണം, ഇത്ര ലക്ഷം അപ്ഗ്രേഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും മാക്സിമം 50,000-ൽ താഴെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. സ്പോൺസറിന് 2 ലക്ഷം രൂപ വരെ വരുമാനമുണ്ട്. അതായത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മിനിമം 3 പേരെങ്കിലും റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം 3 പേരിൽ നിന്ന് ലഭിക്കും. ഒരു റെഫറലിന് 2 ലക്ഷം രൂപ വരെ ലഭിക്കും. അതായത് നിങ്ങൾ ചേർന്നു, അതിനുശേഷം നിങ്ങൾ ഒരാളെ ചേർത്തെങ്കിൽ നിങ്ങൾ 2 ലക്ഷം രൂപ വരെ സ്പോൺസർ ഇൻകം മേടിക്കാൻ നിങ്ങൾ എലിജിബിൾ ആയി. 2 പേരെ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ലക്ഷം രൂപ വരെ സ്പോൺസർ ഇൻകം മേടിക്കാൻ നിങ്ങൾ എലിജിബിൾ ആയി. നിങ്ങൾ 3 പേരെ ചേർക്കുന്നുണ്ടെങ്കിൽ 6 ലക്ഷം രൂപ വരെ നിങ്ങൾ സ്പോൺസർ ഇൻകം ലഭിക്കാൻ എലിജിബിൾ. എത്ര പേരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചേർക്കാം. അവരൊക്കെ സ്പോൺസർ ഇൻകം കൊടുക്കുന്ന ഒരു സ്റ്റേജിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വലിയൊരു ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ റെഫർ ചെയ്ത് ഇതിലൂടെ വരുമാനം നേടാൻ നിങ്ങൾ ശ്രമിക്കുക. 890 ഐഡികൾ ഫൈനൽ സ്റ്റേജിൽ ആകുമ്പോൾ, ഒരു ഐഡിയ അടിച്ച് സ്റ്റാർട്ട് ചെയ്ത ആളിന് 890 ഐഡികൾ ലഭിക്കുമ്പോൾ 7,11,000 രൂപ വെച്ച് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ 63 കോടി രൂപയാണ് ഏകദേശം നമുക്ക് ലഭിക്കുന്നത്. ഇത് വളരെ വലിയൊരു എമൗണ്ട് ആണ്. 890 ഐഡികൾ ഓട്ടോ ഫില്ലായിട്ട്, 890 ഐഡികൾ നമ്മൾ ഓരോന്നോരോന്ന് അടിക്കേണ്ട കാര്യമില്ല. സിസ്റ്റം ഓട്ടോമാറ്റിക്കലി കോപ്പി പേസ്റ്റ് സിസ്റ്റം ചെയ്തു തരും. നമ്മുടെ പഴയ ഡീറ്റെയിൽസ് തന്നെയായിരിക്കും, പക്ഷെ ഇതിനകത്ത് നിങ്ങൾ ഐഡി നമ്പർ മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അല്ലാതെ ഒരു അഡീഷണൽ വർക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യേണ്ടതില്ല. ഫസ്റ്റ് ഡൊണേഷൻ, അതായത് ആദ്യം നിങ്ങൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യത്തെ ഡൊണേഷൻ കൊടുക്കേണ്ടത് ഫസ്റ്റ് അപ്ലൈൻ ആണ് കൊടുക്കേണ്ടത്. നിങ്ങളെ റെഫർ ചെയ്ത ആളിനായിരിക്കത്തില്ല ഒരു പക്ഷേ, നിങ്ങളെ ആരാണോ സിസ്റ്റം കാണിക്കുന്ന ഫസ്റ്റ് അപ്ലൈൻ ആണ് അത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു തവണ 100 രൂപ മാത്രം സംഭാവന നൽകി ഇത് ആരംഭിക്കുക. പിയർ ടു പിയർ ഇടപാടുകളാണ്. അതായത് വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്ത് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പിയർ ടു പിയർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നവും ഇതിനകത്ത് വിൽക്കേണ്ടതില്ല, ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്യേണ്ടതില്ല. കമ്പനിക്കുള്ള ഫീസ് 3-ാം ലെവലിൽ മാത്രം നൽകിയാൽ മതി. നമ്മൾ 3-ാമത്തെ ഒരു ലെവലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞ് നമുക്ക് അവിടെ വരുമാനം കിട്ടുമ്പോൾ മാത്രം നമുക്ക് കമ്പനിക്കുള്ള ഒരു ഫീസ് കൊടുത്താൽ മതി. അത് എത്രയാണ് ഫീസ് കൊടുക്കേണ്ടത് മുമ്പോട്ട് പറയാം. എപ്പോൾ വേണമെങ്കിലും ബാങ്ക് ഡീറ്റെയിൽസ് മാറ്റാനുള്ള അവസരം ഉണ്ട്. സ്പോൺസറിന് 2 ലക്ഷം രൂപ വരെ വരുമാനം. നമുക്ക് എത്ര സ്പോൺസർ വേണമെങ്കിലും നമുക്ക് എത്ര റെഫറലുകളെ ചേർക്കാം, അതിന്റെ അനുസരിച്ച് നമുക്ക് അതിന്റെ വരുമാനം നമുക്ക് കിട്ടുന്നതാണ്. 3-ാം ലെവലിൽ എത്തുമ്പോൾ 1000 പ്ലാനിലേക്ക് നമുക്ക് എൻട്രി ലഭിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് 100 രൂപയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് 3-ാം ലെവലിൽ എത്തുമ്പോൾ 1000 പ്ലാനിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യാത്തവർക്കും വരുമാനം ലഭിക്കുന്ന ഒരു പ്ലാനാണിത്. എളുപ്പത്തിൽ ഉപയോഗിക്കാൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. പ്രാദേശിക എക്സ്പെർട്ടിന്റെ സഹായം എല്ലാ ഭാഷകളിലും നമുക്ക് ലഭിക്കും. കമ്പനിയുടെ വാട്സപ്പ് പിന്തുണയുണ്ട്. അപ്ഗ്രേഡ് ലാഭത്തിലൂടെ പുതിയ ഐഡികൾ സൃഷ്ടിക്കപ്പെടുന്നതിലൂടെ അപ്ലൈൻ ഡൗൺലൈനെ സഹായിക്കുന്നു. അതാണ് പറഞ്ഞത്, നമുക്ക് കിട്ടുന്ന ലാഭത്തിലൂടെ നമ്മൾ 890 ഐഡികൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. അത്രയും ചെയ്യുമ്പോൾ, അത്ര ഐഡികൾ നമ്മൾ അപ്ലൈൻ അടിക്കുമ്പോൾ നമ്മുടെ ഡൗൺലൈന് അതിന്റെ ബെനിഫിറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിന്റെ താഴെ ഓട്ടോമാറ്റിക്കലായിട്ട് അവർക്ക് റെഫറൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്.
അതാണ് അതിന്റെ ഓട്ടോപോളിലൂടെ ലഭിക്കുന്നതെന്ന് പറയുന്നത്. നാല് ലെവൽ പൂർത്തിയാകുമ്പോൾ 890, അതായത് 100 പ്ലാനിൽ മാത്രമാണത്, 1000 പ്ലാനിൽ അതില്ല. നാല് ലെവൽ പൂർത്തിയാകുമ്പോൾ 890 ഐഡികൾ, പുതിയ ഐഡികൾ ഓട്ടോമാറ്റിക് ആയിട്ട് സൃഷ്ടിക്കപ്പെടും. നമുക്കൊന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതില്ല, എല്ലാം സിസ്റ്റം ഓട്ടോമാറ്റിക് അത് ജനറേറ്റ് ആയിക്കോളും. നമ്മൾ അതിന്റെ ഐ ഡി നമ്പർ മാത്രം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഒരു ഡയറിയിൽ. അതിനുശേഷം 100 പ്ലാനിൽ ഓരോ ഐഡികൾക്കും 711000 വീതം ലഭിക്കും. 100 പ്ലാനിൽ സ്പോൺസറിന് 25,000 രൂപ വരുമാനം ലഭിക്കുന്നുണ്ട്. 1000 പ്ലാനിൽ ഓരോ ഐഡികൾക്കും 37.52 ലക്ഷം വീതം ലഭിക്കും. 1000 പ്ലാനിൽ സ്പോൺസറിന് 175,000 രൂപ വരുമാനമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്താണ് 200,000 രൂപ സ്പോൺസറിന് വരുമാനം ലഭിക്കുന്നത്. ഈ സിസ്റ്റം വെറും 100 രൂപയ്ക്ക് ഈ ലോകമെമ്പാടും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ഇത് നിങ്ങൾ മിനിമം ഒരു 3 പേരെങ്കിലും, മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റെഫർ ചെയ്യാം, നിങ്ങൾക്ക് എത്ര ഐഡികൾ വേണമെങ്കിലും ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം, ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക്, അതായത് വരുമാനം കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, സ്പോൺസർ ഇൻകം ലഭിക്കുന്നത് കൊണ്ടാണ് അത്രയും വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ജോയിൻ ചെയ്യുമ്പോൾ 48 മണിക്കൂറിനുള്ളിൽ 100 രൂപ അപ്ലൈന് നൽകി സ്ഥിരീകരിച്ചെങ്കിൽ മാത്രമേ സിസ്റ്റത്തിൽ എൻട്രി ലഭിക്കുകയുള്ളൂ. അതായത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു, ആദ്യ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരാളുടെ പേര് കാണിക്കും, ഇന്ന ആളിന് നിങ്ങൾ 100 രൂപ അയച്ചു കൊടുക്കാൻ. അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കാണും, ഫോൺ നമ്പർ കാണും, അവരെ കോൺടാക്ട് ചെയ്യുക. അതിനുശേഷം അവർക്ക് 100 രൂപ അവർക്ക് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്ത് അവരത് കൺഫേം ചെയ്യും, അവരത് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പോലും പറ്റുകയുള്ളൂ. നിങ്ങളുടെ അപ്ലൈൻ ആരെന്ന് സിസ്റ്റം കാണിക്കും, അവർക്കാണ് പണം നൽകേണ്ടത്. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ സിസ്റ്റം കാണിക്കും ആർക്കാണ് പണം നൽകുക, അവരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കാണിക്കും. സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്താൽ ഉടൻ പ്രൊഫൈൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ പ്രൊഫൈല്, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മുടെ ഗൂഗിൾ പേ, പേടിഎം അതുപോലുള്ള നമ്പറുകളെ അപ്ഡേറ്റ് ചെയ്യുക. പാൻ കാർഡ് നിർബന്ധം ഇല്ല, പാൻ കാർഡിനകത്ത് ആവശ്യമില്ല. ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. അത് ആരുടേതെങ്കിലും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് നൽകാം, നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുടെ ആരുടെയെങ്കിലും ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് അതിനകത്ത് എൻട്രി ചെയ്യാം. ഒരാൾക്ക് പരിമിതികൾ ഇല്ലാതെ ഐഡികൾ സൃഷ്ടിക്കാം, എത്ര ഐഡികൾ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാം. ലെവലിൽ 100 രൂപ വീതം 3 പേരിൽ നിന്ന് ലഭിക്കും, അപ്പൊ 300 രൂപ ലഭിക്കും. ലഭിച്ചാൽ ഉടൻ നിങ്ങൾ 200 രൂപ രണ്ടാം അപ്ലൈന് നൽകി സ്ഥിരീകരിച്ചാൽ മാത്രമേ പിന്നെ ലോഗിൻ ചെയ്യാൻ സാധ്യമാകത്തുള്ളൂ. നിങ്ങൾക്ക് അവിടെ സിസ്റ്റം കാണിക്കും, നിങ്ങൾക്ക് 300 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ സിസ്റ്റം കാണിക്കും നിങ്ങൾ 200 രൂപ ഇന്ന ആളിന് കൊടുക്കുക എന്ന് പറയും. അത് കൊടുത്ത് അവർ സ്ഥിരീകരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഐഡി ലോഗിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുകയില്ല. മൂന്നാം ലെവലിൽ 200 രൂപ വീതം 6 പേരിൽ നിന്ന് 1200 രൂപ ടോട്ടൽ നമുക്ക് കിട്ടുന്നത്. മൂന്നാം ലെവലില് 9 പേരിൽ നിന്നാണ് നമുക്ക് 200 രൂപ വീതം ലഭിക്കുന്നത്. പക്ഷെ ആദ്യത്തെ 6 പേരിൽ നിന്ന് 200 രൂപ വീതം ലഭിക്കും, 1200 രൂപയാകും. ലഭിച്ചാൽ ഉടൻ 1000 രൂപ നമ്മൾ മൂന്നാമത്തെ അപ്ലൈന് നൽകി സ്ഥിരീകരിച്ചാൽ മാത്രമേ ലോഗിൻ സാധ്യമാകൂ. ബാക്കി 3 പേരിൽ നിന്ന് ലഭിക്കണമെങ്കിൽ, 200 രൂപ ലഭിക്കണമെങ്കിൽ, അതായത് 600 രൂപ ലഭിക്കണമെങ്കിലും നമ്മൾ ഈ അപ്ലൈന്, നമ്മൾ സിസ്റ്റം കാണിക്കുന്ന അപ്ലൈന്, മൂന്നാമത്തെ അപ്ലൈന് 1000 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റുള്ളൂ, താഴെ നമുക്ക് വരുമാനം മേടിക്കാനും പറ്റുള്ളൂ. ജോയിൻ ചെയ്ത ശേഷം ഒന്നാം അപ്ലൈന് 100 രൂപ നൽകാൻ താമസിച്ചാൽ അപ്ലൈന് ഡൗൺലൈനെ റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതേ സ്ഥാനത്ത് പുതിയ ഡൗൺലൈനെ നേരിട്ട് ചേർക്കുകയോ ഓട്ടോ ഫില്ലായി ആവുകയോ സാധ്യമാണ്. അതായത് നിങ്ങൾ ഒരു രജിസ്റ്റർ ചെയ്തു, രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരാളിന്റെ താഴെ കാണിക്കും ഇന്ന ആൾ നിങ്ങൾക്ക് 100 രൂപ തരുമെന്ന്. പക്ഷെ നിങ്ങൾ അവിടെ കൊടുക്കുന്നില്ല, നിങ്ങൾ ഡിലേ ആകുക. ആ സമയത്ത് ആരുടെ താഴെയാണോ നിങ്ങൾ ചേർന്നിട്ടുള്ളത്, ആ അപ്ലൈന് നിങ്ങളെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡി അവിടെ ഇൻവാലിഡായി, നിങ്ങൾക്ക് പിന്നെ കൊടുക്കാൻ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. പിന്നെ പുതിയ ഐഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടാണ് വരുന്നത്. അപ്ലൈന് പണം അയക്കുന്നതിന് മുൻപും ശേഷവും ഫോണിൽ ബന്ധപ്പെടുക, എങ്കിൽ അപ്രൂവൽ താമസിക്കില്ല. നിങ്ങൾ ഒരാൾക്ക് 100 രൂപ അയച്ചു കൊടുക്കുന്നതിന് മുൻപും അതിനുശേഷവും അദ്ദേഹത്തെ ഫോണിൽ സംസാരിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക. കൊടുത്തതിന് ശേഷം അവരോട് പറയുക, ഞാൻ പൈസ അയച്ചിട്ടുണ്ട്, അതിന്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് വാട്സപ്പിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അവരത് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നീട്. അതോടൊപ്പം തന്നെ നിങ്ങൾ അപ്ലൈനെ വിളിക്കുമ്പോൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അപ്ലൈനെ വിളിക്കുമ്പോൾ അപ്ലൈന്റെ ഐ ഡി, നിങ്ങളുടെ ഐ ഡി അല്ല, അപ്ലൈന്റെ ഐ ഡി പ്രത്യേകമായിട്ട് നിങ്ങൾ അവരോട് അറിയിക്കണം, നിങ്ങൾക്ക് ഇന്ന ഐ ഡിയിലാണ് ഞാൻ പൈസ അയക്കുന്നത് എന്ന്. അതായത് ഓരോ വ്യക്തികൾക്കും 20, 30, 40 ഐഡികളുണ്ട്. അപ്പൊ ഒരാൾക്ക് പൈസ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റത്തില്ല അവരുടെ ഏത് ഐഡിയിലേക്കാണ് നിങ്ങൾ പൈസ അയച്ചത്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അപ്ലൈന്റെ ഐ ഡി പ്രത്യേകം നോട്ട് ചെയ്ത് അവരെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഐഡിയും നിങ്ങളുടെ പേരും അവരെ അറിയിക്കുക, ഞാൻ ഇത്ര രൂപ അയച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഇന്ന ഐ ഡിയിലേക്ക് എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയണം. അപ്ലൈന് സമയപരിധിക്കുള്ളിൽ പണം നൽകാൻ താമസിച്ചാൽ പിന്നീടുള്ള ഡൗൺലൈനിൽ നിന്ന് ലഭിക്കേണ്ട തുക നഷ്ടപ്പെടാൻ സാധ്യതയാണ്. നിങ്ങൾക്ക് 300 രൂപ ലഭിച്ചു, പക്ഷേ നിങ്ങൾ 200 രൂപ അപ്ലൈന് കൊടുത്തിട്ടില്ല, സെക്കൻഡ് അപ്ലൈന് കൊടുത്തില്ല എങ്കിൽ നിങ്ങളുടെ താഴെ ആളുകൾ ചേരുമ്പോൾ 200 രൂപ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കത്തില്ല, അത് സ്കിപ്പായിട്ട് മേളിൽ പോകും. നിങ്ങൾക്ക് അപ്പം എത്രമാത്രം സ്കിപ്പായി പോകണോ അത്രയും നിങ്ങൾക്ക് മിസ്സിംഗ് ആണ്. ആ സ്റ്റേജിൽ ആ പൈസ രണ്ടാമത് നിങ്ങൾക്ക് ലഭിക്കത്തില്ല. യോഗ്യത നേടി 48 മണിക്കൂറിനുള്ളിൽ, അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഡൗൺലൈനിൽ നിന്നുള്ള ഇൻകം ലഭിച്ചതിന് ശേഷമോ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്ന സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് പ്രത്യേകത എന്ന് പറയാം. യോഗ്യത നേടിക്കഴിഞ്ഞാൽ അപ്ലൈന് പണം നൽകാതിരുന്നാൽ സമയപരിധിക്കുള്ളിൽ
നമ്മൾ അപ്ലൈന് പണം നൽകാതിരുന്നാൽ, അഡ്മിൻ ഫീ നൽകാതിരുന്നാൽ, ഐഡികൾ റീജനറേറ്റ് ആക്കാതിരുന്നാൽ, 1000 പ്ലാനിൽ എൻട്രി ചെയ്യാതിരുന്നാൽ, സ്പോൺസറിനുള്ള തുക നൽകാതിരുന്നാൽ ഡൗൺലൈനിൽ നിന്നും ലഭിക്കേണ്ട ബാക്കി വരുമാനം ലഭിക്കില്ല. അതായത് നിങ്ങൾക്ക് യോഗ്യത നേടി നിങ്ങൾക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ സ്റ്റേജിലാണിത്. അപ്ലൈന് പണം നൽകണം, അഡ്മിൻ ഫീ ഏത് സ്റ്റേജിലാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കണം, ഐഡി റീജനറേറ്റ് ചെയ്യേണ്ട ഒരു സമയമുണ്ട് അത് റീജനറേറ്റ് ചെയ്യണം, ഒരു സമയത്ത് നിങ്ങൾ 1000 പ്ലാനിലേക്ക് എൻട്രി ചെയ്യും അത് നിങ്ങൾ ചെയ്യണം, സ്പോൺസറിനുള്ള തുക കൊടുക്കാനുണ്ട് അത് കൊടുക്കണം, ഡൗൺലൈനിൽ നിന്ന് ബാക്കി തുക ലഭിക്കണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. കൂടാതെ നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഐഡി പെർമനന്റ് ആയിട്ട് റിമൂവ് ആകും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾ യോഗ്യത നേടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡി റിമൂവ് ആയിക്കളി, പെർമനന്റ് റിമൂവ് ആകും. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ഭീം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ വേഗം ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. നിങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ട് അതിനകത്ത് കൊടുക്കണമെന്നുള്ള നിർബന്ധമാണ്. എങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ഭീം ആപ്ലിക്കേഷൻ തുടങ്ങിയ ഐഡി ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം വളരെ വേഗം നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. കൂടുതൽ ഐഡികൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഒരു ഐഡി ഉണ്ടാക്കിയ ശേഷം ഉടൻ തന്നെ പുതിയ ഐഡികൾ ഉണ്ടാക്കുക. അതിലൂടെ നിങ്ങൾക്ക് പണം ലാഭിക്കാം. നിങ്ങൾ ഒരു ഐഡി അടിച്ചു, അതിന് താഴെ കൂടുതൽ ഐഡി അടിക്കാനുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പുതിയ ഐഡികൾ നിങ്ങൾ അടിക്കുക. അല്ലെങ്കിൽ അവിടെ ഓട്ടോഫില്ലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഐഡി അടിക്കുകയാണെങ്കിൽ അവരുടെ താഴെ ആയിരിക്കും പുതിയ എൻട്രികൾ ചെന്ന് ചേരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പണം അവിടെ ലാഭം കിട്ടത്തില്ല. അതായത് 1+3 ഐഡി അടിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ഐഡി അടിച്ചു അതിന്റെ റെഫറൽ വെച്ച് 3 അടിയും കൂടെ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 300 രൂപ മാത്രമേ ചെലവ് വരുള്ളൂ. പക്ഷെ 4 ഐഡികൾ നിങ്ങൾ 1+3+9 അതായത് 13 ഐഡികൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വെറും 900 രൂപ മാത്രം മതി. പക്ഷെ 13 ഐഡിയാണ് നിങ്ങൾ അവിടെ ലഭിക്കുന്നത്. റീജനറേഷൻ ഐഡികൾ ഓട്ടോമാറ്റിക്കായി സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഐഡി നമ്പറുകൾ എഴുതി സൂക്ഷിക്കും. റീജനറേഷൻ ഐഡികൾ ഓട്ടോമാറ്റിക്കായിട്ടാണ്, നിങ്ങൾ ഒന്നും അത് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആദ്യത്തെ ഐഡിയുടെ അതേ കോപ്പിയാണ്, ഡിറ്റോ കോപ്പിയാണ് പുതിയ ഐഡികൾക്ക് വരുന്നത്. പക്ഷെ ഐഡി നമ്പറുകൾ മാത്രം വേറെ ആയിരിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ടാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതിലൂടെ നിങ്ങൾക്ക് വരുമാനം കൂടിക്കൊണ്ടിരിക്കും. ഇത് കമ്പനിയുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾ കമ്പനിക്ക് അഡ്മിൻ ഫീ കൊടുക്കാനുള്ളത് ഇതേ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. ഇനിയും എത്ര ലെവലിൽ നമുക്ക് ഏതൊക്കെ ലെവലിൽ നിന്നാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ ഫസ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് 3 പേരാണ് ടോട്ടൽ വരുന്നത്. 3 പേര് നിങ്ങൾക്ക് 100 രൂപ വീതം തരും, 300 രൂപ ലഭിക്കും. അപ്പൊ സെക്കൻഡ് അപ്ലൈ 200 രൂപ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടുന്നത് 100 രൂപയാണ്. സെക്കൻഡ് ലെവലിൽ നിങ്ങളുടെ ഫസ്റ്റ് ലെവലാണ് 3 പേര്, നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ 3 പേര് വീണ്ടും 3 പേര് ചേർത്ത് 9 പേര് വരും. ആ സമയത്ത് നിങ്ങൾക്ക് യാതൊരു വരുമാനവും അവിടെ നിന്ന് ലഭിക്കത്തില്ല. പക്ഷെ തേർഡ് ലെവലിൽ ഈ 9 പേര് 3 ആളുകളെ ചേർക്കും, 27 പേര് അവിടെ വരും. 27 പേര് താഴെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഈ സെക്കൻഡ് ലെവലിലുള്ള 9 പേര് നിങ്ങൾക്ക് വീണ്ടും പൈസ തരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ 9 പേര് 200 രൂപ വീതം തരുന്നുണ്ട്. 1800 രൂപ നിങ്ങൾക്ക് ലഭിക്കും. 1800 രൂപ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് തേർഡ് അപ്ലൈന് 1000 രൂപ നിങ്ങൾ അയച്ചു കൊടുക്കണം. അതായത് വെറും ആദ്യം പറഞ്ഞിരുന്നു 6 പേര് നിങ്ങൾക്ക് 200 രൂപ തരുമ്പോൾ നിങ്ങൾ 1000 രൂപ അയച്ചു കൊടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ താഴെന്നുള്ള വരുമാനം മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് 800 രൂപ പ്രോഫിറ്റ് ആണ് ഉള്ളത്. അതായത് നിങ്ങളുടെ സെക്കൻഡ് ലെവലിലുള്ള 9 പേരാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അവർക്ക് താഴെ ആളുകൾ വരുന്ന സമയത്ത്, അതായത് 27 പേര് വരുന്ന സാഹചര്യത്തിലാണ് ഈ 9 പേര് അപ്ഗ്രേഡ് ചെയ്യുന്നത്. പിന്നെ 4ാമത്തെ ലെവലിൽ 81 പേര് വരുമ്പോൾ നമുക്കൊന്നുമില്ല. 5ാമത്തെ ലെവലിൽ 243 പേര് വരും. അത് ഓരോ വ്യക്തികൾ നിങ്ങൾ ഇത്ര ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ഓരോ വ്യക്തികളും 3 ആളുകളെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ സിസ്റ്റം സിമ്പിൾ ആയിട്ട് ഓടുന്നതാണ്. 100 രൂപയുടെ പ്ലാനേ ഉള്ളൂ. അപ്പൊ ഈ സാഹചര്യത്തിലും നമുക്ക് വരുമാനമില്ല. പക്ഷേ നമ്മുടെ സെക്കൻഡ് ലെവൽ വരെയുള്ളതാണ് നമുക്കിവിടെ ലഭിച്ചത്. അടുത്ത സ്റ്റേജിൽ ചെല്ലുമ്പോൾ നമുക്ക് 27 പേരാണ് നമുക്ക് വീണ്ടും തരേണ്ടത്. അതായത് തേർഡ് ലെവലിൽ വെറും 4 ലെവലിൽ നിന്നുള്ള ഇൻകം മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. പക്ഷെ അവർ എലിജിബിൾ ആകുന്നതിന് താഴേക്ക് അവർ ഡൗൺലൈൻ വന്നു കഴിയുമ്പോഴാണ് അവരെ എലിജിബിൾ ആകുന്നത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. അതിനാണ് ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. 5ാമത്തെ ലെവലിൽ നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങളുടെ താഴെ വരുന്നത് 243 പേരാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വരുമാനമില്ല. പക്ഷേ നിങ്ങളുടെ തേർഡ് ലെവൽ അവിടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് എലിജിബിൾ ആകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ 6ാമത്തെ ലെവൽ വന്നു. 6ാമത്തെ ലെവൽ ഇവിടെ വന്നപ്പോൾ 243 പേര്, 3 പേരെ വീതം ചേർക്കുമ്പോൾ 729 പേരാണ്. ആ സാഹചര്യത്തിലാണ് നിങ്ങളുടെ തേർഡ് ഡൗൺലൈന് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അത് തേർഡ് ഡൗൺലൈനിൽ നിങ്ങൾക്ക് 27 പേരായിരുന്നു. ഇത്രയും ആളുകൾ നിങ്ങളുടെ ടീമിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ 3ാമത്തെ ഡൗൺലൈനിലുള്ള 27 പേര് 1000 രൂപ വീതം അപ്ഗ്രേഡ് ചെയ്യും. ടോട്ടൽ നിങ്ങൾക്ക് 27,000 രൂപയാണ് ഇവിടെ ലഭിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ ഫോർത്ത് അപ്ലൈന് ആദ്യം 10,000 രൂപ കൊടുക്കണം. നിങ്ങൾക്ക് തേർഡ് ലെവലിൽ നിന്നാണ് അഡ്മിൻ ഫീ കൊടുക്കേണ്ടത്, 1500 രൂപ കൊടുക്കണം. തേർഡ് ലെവലിൽ ചെന്നുമ്പോഴാണ് നിങ്ങൾക്ക് 1000 പ്ലാനിലേക്ക് കയറുന്നത്. അവിടെ 1000 രൂപ കൊടുക്കണം. കൂടാതെ 40 ന്യൂ ഐഡികൾ റീജനറേറ്റ് ചെയ്യണം. 40 ഐഡികൾ റീജനറേറ്റ് ചെയ്യുമ്പോൾ 4000 രൂപ അവിടെ ആവശ്യമാണ്. 27,000 രൂപ കിട്ടിയിട്ട് ഇത്രയും രൂപ ഇവിടെ ചെലവായി കഴിഞ്ഞാൽ ബാക്കി വരുന്ന നിങ്ങൾക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,500 രൂപയാണ്. ഇനി നിങ്ങൾക്ക് കിട്ടേണ്ടത് 4ാമത്തെ ലെവലിൽ നിന്ന് നിങ്ങൾ 10,000 മേടിക്കാൻ നിങ്ങൾ എലിജിബിൾ ആയി. 4ാമത്തെ ലെവലിൽ 81 പേരാണ്, അതറിയാം. ആ 81 പേര് എലിജിബിൾ ആകണമെങ്കിൽ അതിന്റെ താഴെ ഈ 7ാമത്തെ ലെവലിൽ അവർ ഫില്ലാകണം. 8ാമത്തെ ലെവലിൽ ഇത്രയും ആളുകൾ ഫില്ലാകണം. 9ാമത്തെ ലെവലിൽ ഇത്രയും ആളുകൾ ഫില്ലാകണം. പിന്നെ 10ാമത്തെ ലെവലില് ഇത്രയും ആളുകൾ വന്നു കഴിയുമ്പോഴാണ് നിങ്ങളുടെ 4ാമത്തെ ലെവലിലുള്ള 81 പേര് അപ്ഗ്രേഡ് ചെയ്യുന്നത്, 10,000 രൂപ വീതം. അപ്പൊ 81 പേര് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10,000 രൂപ വീതം ലഭിക്കും. 810,000 രൂപയാണ് അവിടെ ലഭിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു അപ്ലൈനും കൊടുക്കേണ്ട കാര്യമില്ല. 4 അപ്ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് 3 പേരാണ്, സെക്കൻഡ് ലെവലിൽ 9 പേരാണ്,
തേർഡ് ലെവലിൽ 27 പേരാണ്, ഫോർത്ത് ലെവലിൽ 81 പേരാണ്. ഈ 81 പേര് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടോട്ടൽ നമ്മുടെ ടീമിൽ ഇത്ര ആളുകൾ വന്നിരിക്കണം. ആ സമയത്താണ് 81 പേര് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും പേരെങ്ങനെ വരും എന്ന് നമ്മൾ ഒരാൾ ഇതിന്റെ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ഓരോ വ്യക്തികളും 3-3 പേരെ ചേർക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു സിസ്റ്റം 101% വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. ഈ 81 പേര് നിങ്ങൾക്ക് 10,000 രൂപ വീതം തരുമ്പോൾ 850 ന്യൂ ഐഡികൾ റീജനറേറ്റ് ചെയ്യണം. കമ്പൽസറി ആണ്, പല ഗഡുക്കളായിട്ടാണ്, 25, 25, 25 ഐഡികളുടെ ഗഡുക്കളായിട്ടാണ്. പക്ഷെ 850 ഐഡികൾ അവിടെ ക്രിയേറ്റ് ആകുന്നത്. ഈ 850 ഐഡികൾ നിങ്ങളുടെ താഴെയുള്ള ആളുകൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ഓട്ടോഫില്ലിലൂടെ അവർക്ക് ലഭിക്കുക എന്ന് പറയുന്നത്. ഓരോ വ്യക്തികളും ഈ 850 ഐഡികൾ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ താഴെ എത്രയോ പേർക്കാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. വളരെ വേഗം ഈ സിസ്റ്റം അപ്ഗ്രേഡായി വരാൻ ചാൻസ് ആണ്. ഈ സമയത്താണ് നിങ്ങൾക്ക് 4-ാമത്തെ ലെവലില് നിങ്ങൾക്ക് ഇൻകം ലഭിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് സ്പോൺസറിന് 25,000 രൂപ കൊടുക്കണം. ഇത്രയും ചെലവ്, 8,10,000 കിട്ടി. ഇവിടെ 85,000 പുതിയ ഐഡികൾക്ക് പോയി, 25,000 നിങ്ങൾക്ക് സ്പോൺസറിന് കൊടുത്തു. പോയിട്ട് നിങ്ങൾക്ക് 700,000 രൂപ നിങ്ങളുടെ വരുമാനമാണ്. 4-ാമത്തെ ലെവല് ചെയ്ത് കഴിയുമ്പോൾ 700,000 രൂപ. അപ്പൊ ഫസ്റ്റ് ലെവലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചു 100 രൂപ, സെക്കൻഡിൽ നിന്ന് ലഭിച്ചു 800 രൂപ, തേർഡ് ലെവലിൽ നിന്ന് ലഭിച്ചു 10,500 രൂപ, ഈ ഫോർത്ത് ലെവലിൽ നിന്ന് ലഭിച്ചു 700,000 രൂപ. ടോട്ടൽ പ്രോഫിറ്റ് 711,400 രൂപയാണ്. നിങ്ങളുടെ ടോട്ടൽ മെമ്പേഴ്സ്, ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയാം, ടോട്ടൽ ഐഡികൾ, മെമ്പേഴ്സിന്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ട, ഓരോ വ്യക്തികളും 10, 20, 30, 40 ഐഡികൾ അടിച്ചിട്ടാണ് ഈ സിസ്റ്റം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഐഡികളുടെ കൗണ്ട് ചെയ്താൽ മതി, മെമ്പേഴ്സ് അല്ല ഇവിടെ വരുന്നത്. മെമ്പേഴ്സിന്റെ കൗണ്ട് അല്ല നോക്കേണ്ടത്, ഇത്രയും ഐഡികളാണ്. 88,572 ഐഡികൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു വലിയൊരു പ്രോഫിറ്റ് കിട്ടുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് 800 + 40, 890 ഐഡികൾ പുതിയതുണ്ട്. ഓരോ ഐഡികൾക്കും ഇതേ രീതിയിലുള്ള വരുമാനം നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ എലിജിബിൾ ആണ്. ഓരോ വ്യക്തികളും കൂടുതൽ കൂടുതൽ ഐഡികൾ അടിക്കും. അപ്പം എത്രയാണ്, ഇത്രയും ഐഡികളാണ് ക്രിയേഷൻ ആകുന്നത്, അല്ലാതെ ഇത്രയും വ്യക്തികളല്ല വരുന്നത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. നമ്മൾ ഒരു ഐഡി മാത്രമാണ് ഇതിനകത്ത് അടിക്കുന്നതെങ്കിൽ നമുക്ക് 100 രൂപ മാത്രമേ ചെലവുള്ളൂ. നമുക്ക് ടോട്ടൽ ഐഡികൾ നമ്മുടെ താഴെ വരേണ്ടത് 88,572 ആണ്. അതേസമയം ചേരുന്ന എല്ലാ വ്യക്തികളും 1+3 ഐഡി അടിച്ച് ചെയ്യുന്നു. ഇപ്പൊ 4 ഐഡികൾ അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. 300 രൂപ മാത്രമേ ചെലവ് വരത്തുള്ളൂ. പക്ഷേ 1+3 അടിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ് വരുന്നത്. അതായത് 1+3 മെമ്പേഴ്സ് വരുമ്പം 22,143 പേര് 1+3 അടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 300 രൂപ ചെലവേ ഉള്ളൂ. പക്ഷെ ഇത്രയും ആളുകൾ അടിച്ചാൽ മതി നിങ്ങൾക്ക് ഈ വരുന്ന വരുമാനം ലഭിക്കും. പക്ഷേ 1+3+9 13 ഐഡികൾ അടിക്കുന്ന 6,814 പേര് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 700,000 രൂപ ആ സമയത്ത് ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ 890 ഐഡികളും നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആകും. കൂടാതെ അതിൽ കൂടുതൽ ഐഡി അടിക്കുന്നവരുണ്ട്. 1+3+9+27 ടോട്ടൽ 40 ഐഡി അടിച്ച് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് ചെലവെന്ന് പറയുന്നത് 1,900 രൂപ മാത്രമേ ചെലവുള്ളൂ ഈ 40 ഐഡി അടിക്കുന്നതിന്. ഇത്ര അടിക്കുന്ന 1,900 രൂപ മാത്രമേ ചെലവുള്ളൂ. പക്ഷേ ടോട്ടൽ ഇതേ രീതിയിലുള്ള 40 ഐഡി അടിക്കുന്ന 2,214 പേര്, ഇത് മെമ്പേഴ്സ് ആണ്, ഐഡികളല്ല, ഇത് മെമ്പേഴ്സ് ആണ്. ഇവിടെ ഇത്രയും മെമ്പേഴ്സ് വരികയാണെങ്കിൽ, ഇവിടെ ഞാൻ ഐഡീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇത് തെറ്റാണ്, ഇത് മെമ്പേഴ്സ്, നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ്, അതായത് 100 രൂപ വീതം അടിക്കുന്ന മെമ്പേഴ്സ് ആണെങ്കിൽ 88,000 പേര് വരണം. 1+3 അടിക്കുന്നവരാണെങ്കിൽ 22,000 ആളുകൾ നിങ്ങൾക്ക് താഴെ വരണം. 1+3+9 അഴി അടിക്കുന്ന എല്ലാവരും അങ്ങനെയാണെങ്കിൽ 6,814 പേര് വന്നാൽ മതി. 1+3+9+27 അതായത് 40 ഐഡികൾ അടിക്കുന്ന ആളുകളാണെങ്കിൽ 2,214 പേര് വന്നാൽ മതി. 1+3+9+27+81 ടോട്ടൽ 121 ഐഡികൾ അടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെലവ് ഇത്രേ വരുന്നുള്ളൂ, 5,400 രൂപ ചെലവ് വരുന്നുള്ളൂ. പക്ഷെ അവിടെ മെമ്പേഴ്സ് വെറും 732 പേര്. എല്ലാവരും ഇത്രയും പൈസ മുടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മെമ്പേഴ്സ് മതി. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഈ 711,000 രൂപ കിട്ടുകയും ചെയ്യും. 890 ഐഡികളും നിങ്ങൾക്ക് ക്രിയേറ്റ് ആകും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. ഒരു കമ്പനിയും പറയത്തില്ല ഇത്ര ഐഡികൾ വരുമ്പോഴാണ് ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ ചില കമ്പനികൾ നമുക്ക് എത്ര കോടികൾ, ലക്ഷം, എത്ര കോടി, മില്യൺ 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 ആളുകൾ വരുമ്പോഴാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഇതിനകത്ത് 700,000 രൂപ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇത്രയും ഐഡികൾ വന്നാൽ മതി, അല്ലെങ്കിൽ ഇത്രയും മെമ്പേഴ്സ് വരിക എന്നുള്ളത്. അതിനുശേഷം എങ്ങനെയാണ് എന്റെ ഓട്ടോപോള് വർക്ക് ചെയ്യുന്നത്? പലർക്കും സംശയമാണ്, ഞാൻ ചേർന്നിട്ട് എനിക്ക് ഓട്ടോപോള് വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് പറയും. ഓരോ വ്യക്തികളും അവരുടെ റെഫറൽ അനുസരിച്ചാണ് പുതിയ ആളുകളെ ചേർക്കുന്നതെങ്കിൽ താഴെ ഓട്ടോപോള് വരത്തില്ല. അതായത് ടീമിന്റെ, ഒരു ടീമിൽ എത്ര ആളുകൾ വരുന്നു അവർക്ക് മാത്രമാണ് ഓട്ടോപോളിന്റെ ബെനിഫിറ്റ്. ആ ടീമിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അതിന്റെ താഴെയുള്ളവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു, വീഡിയോ ചെയ്യുമ്പോൾ അവിടെ ഒരു റെഫറൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് 100 കണക്കിന് ആളുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. പക്ഷെ എനിക്ക് അതിൽ വെറും 3 പേരുടെ നിന്ന് മാത്രമാണ് 100 രൂപ ലഭിച്ചത്. അതിനുശേഷം ബാക്കി വന്ന മുഴുവൻ ആളുകളും ഓട്ടോ ഫില്ലിംഗ് ആണ് നടന്നത്. അതപ്പോ ഒത്തിരി ആളുകൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ഇപ്പോഴും അങ്ങനെ ചേരുന്നവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഓട്ടോ പൂള് വർക്ക് ചെയ്യുന്നത് നോക്കുക. ഒരു വ്യക്തിക്ക് 3 ഡയറക്ട് റെഫറിൽ വരിക എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ വേഗം സിസ്റ്റം ഓടും. ഓട്ടോ ഫില്ല് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിലൂടെ മനസ്സിലാക്കാൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത് നമ്മൾ ഒരു ഐഡിയ ഇവിടെ അടിക്കും. ഈ കളർ കാണുന്നത് നമുക്ക് ഡയറക്ട് മെമ്പേഴ്സ് ആണ്. ഇത് നമ്മുടെ താഴെ ഉള്ളവർ ചേർന്ന് അവരുടെ ഇൻഡയറക്റ്റ് ആണ്. ഇത് വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോ ഇവിടെ ചേർന്ന് നമ്മുടെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അവിടെ 3 പേര് നമ്മൾ സ്വന്തമായിട്ട് ചേർക്കുന്നു എന്ന് വിചാരിക്കുക.
നമുക്ക് ടോട്ടൽ മൂന്ന് പേരാണ് നമുക്ക് ഡയറക്റ്റ് നമ്മൾ റെഫറൽ നമ്മുടെ ത്രൂവിൽ വന്നത്. പക്ഷേ നമുക്ക് മൂന്ന് പേര് വന്നപ്പോൾ നമുക്ക് 100 രൂപ വീതം മൂന്ന് പേര് തന്നു, 300 രൂപ കിട്ടി, നമ്മൾ 200 രൂപ അപ്ഗ്രേഡ് ചെയ്തു. പക്ഷെ നമുക്ക് കൂടുതൽ ഡയറക്റ്റ് റെഫറൽ ഉണ്ട്. യൂട്യൂബ് വീഡിയോ പോലുള്ള സോഷ്യൽ മീഡിയയിലൂടെ ചേരുന്നവർക്കാണെങ്കിൽ ഓട്ടോ പോളിലൂടെ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഈ മൂന്ന് പേര് ഇദ്ദേഹത്തിന് ഒരു 10 ഡയറക്ട് റെഫറൽ വന്നെന്ന് വിചാരിക്കുക. ഇദ്ദേഹത്തിന് 10 ഇദ്ദേഹത്തിന്റെ ഡയറക്റ്റ് ആണ്, ഒരു ID മാത്രം അടിച്ചു, 10 ഡയറക്ട് റെഫറൽ ഇത് മറ്റുള്ള ആളുകളാണ് വന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഇദ്ദേഹത്തിന് 10 ഡയറക്ട് റെഫറൽ വന്നു, അത് എങ്ങനെയാണ് ഇവിടെ ഫില്ല് ആകുന്നത് നോക്കുക. ഇത് പുതിയ ആളാണ്, ഇദ്ദേഹത്തിന്റെ സ്വന്തം ഐഡിയ അല്ല, ഇതും അദ്ദേഹത്തിന്റെ സ്വന്തം ഐഡിയ അല്ല, ഇത് ഇദ്ദേഹത്തിന്റെ സ്വന്തം ഐഡിയ അല്ല. പക്ഷേ 1+3 അടിക്കുകയാണെങ്കിൽ ഇതിന്റെ റെഫറൽ വെച്ച് വേണം ഈ 3 ID ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ ഇത്രയും മനസ്സിലായി വിശ്വസിക്കുന്നു. ഇനി സെക്കൻഡ് ലെവലിൽ എങ്ങനെയാണ് വർക്ക് നടക്കുന്നത് നോക്കാം. സെക്കൻഡ് ലെവലില് 8 പേര്, ഇദ്ദേഹത്തിന് ടോട്ടൽ 8 പേരാണ് റെഫറൽ വന്നതെന്ന് വിചാരിക്കുക. 8 പേര് വരുമ്പോൾ ഓട്ടോ ഫില്ലാണ് വർക്ക് ചെയ്തത്. ഇതിവിടെ ഓട്ടോ ഫില്ലാണ് പോയത്, ഇത് ഓട്ടോ ഫില്ലായിട്ട് വന്നു, ഇത് ഓട്ടോ ഫില്ലായിട്ട് വന്നു, ഇത് ഓട്ടോ ഫില്ല്, ഇത് ഓട്ടോ ഫില്ല്. അതായത് ഇദ്ദേഹത്തിന്റെ ഡയറക്റ്റ് മെമ്പേഴ്സ് ആണ് ഇതല്ല. എവിടെയാണോ വേക്കൻസി ഉള്ളത് അവിടെ പോയത് ഫില്ലായി. പക്ഷെ ഇദ്ദേഹത്തിന് ഒരാളെ മാത്രമേ ഡയറക്റ്റ് ചേർക്കാനായിട്ട് വന്നുള്ളൂ, അദ്ദേഹത്തിന് 2 പേരെ ഓട്ടോ ഫില്ലിലൂടെ ലഭിച്ചു. ഇദ്ദേഹത്തിന് ഒരാളെ മാത്രമേ ചേർത്തുള്ളൂ, ഇദ്ദേഹത്തിന് 2 ഓട്ടോ ഫില്ല് കിട്ടി, അതായത് ഇദ്ദേഹത്തിന്റെ വർക്ക് കൊണ്ടാണ് കിട്ടിയത്. ഇവിടെ ഇദ്ദേഹം 2 പേരെ ചേർത്തു, ഇദ്ദേഹത്തിന് 1 ഓട്ടോ ഫില്ല് വന്നു, ഇദ്ദേഹത്തിന്റെ വർക്ക്. ഇതാണ് ഓട്ടോ ഫില്ല്, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷമുള്ള ലെവലിൽ നോക്കാം. ഇദ്ദേഹത്തിന് 10 ഡയറക്ട് റെഫറൽ വന്നു എന്ന് വിചാരിക്കാം. ഇവിടെ ഒരു 10 ഡയറക്ട് റെഫറൽ ഇദ്ദേഹത്തിന് വന്നു, 10 മെമ്പേഴ്സ് ഇവിടെ മേൽ കാണിച്ചു. പക്ഷെ ഇവിടെ താഴെ ഇവരൊക്കെ വർക്ക് ചെയ്തു. എവിടെയാണോ വേക്കൻസി വന്നത്, ഇദ്ദേഹത്തിന് വന്ന എക്സസ് ആളുകൾ, സർപ്ലസ് ആളുകൾ മാത്രമാണ് ഓട്ടോ ഫില്ലില് ബെനിഫിറ്റ് ആകുന്നത് ആളുകൾക്ക്. അതായത് ഇദ്ദേഹത്തിന് ഒരാളുടെ ബെനിഫിറ്റ് കിട്ടി, ഇദ്ദേഹത്തിന് ഒരാളുടെ ബെനിഫിറ്റ് കിട്ടി. ഓട്ടോ ഫില്ല് ഇവിടെയാണ് ഓട്ടോ ഫില്ല് വർക്ക് ചെയ്യുന്നത്. ഇനിയും 27 കഴിഞ്ഞ് 81, അത് ഇവരെല്ലാവരും വർക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ 81 പേരായി, 243 പേരായി, 729, 2184, സോറി 87. പിന്നെ ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞ 88,572 മെമ്പേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ എമൗണ്ട് ലഭിക്കും. അല്ലെങ്കിൽ ഇത് ഐഡികളായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം, അല്ലെങ്കിൽ മെമ്പേഴ്സ് ആയിട്ട് കണക്കാക്കാം. നിങ്ങൾ എല്ലാവരും ഓരോ ID മാത്രമാണ് അടിക്കുന്നത് എങ്കിൽ ഇത് ഓട്ടോ ഫില്ലിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ 3 പേരെങ്കിലും ഡയറക്റ്റ് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിസ്റ്റം വളരെ വേഗം നമുക്ക് മുമ്പോട്ട് നീങ്ങും. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ മിനിമം 3 പേരെങ്കിലും നിങ്ങൾ ചേർക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മാക്സിമം ആളുകളെ ചേർത്ത് കഴിഞ്ഞാൽ അതിന് സ്പോൺസർ ഇൻകം നിങ്ങൾക്ക് ലഭിക്കാൻ, വളരെ വലിയൊരു സ്പോൺസർ ഇൻകം നിങ്ങൾക്ക് ലഭിക്കും. ഒരു 10 ഡയറക്റ്റ് ഉണ്ട്, അവർ 10 പേരും സ്പോൺസർ ഇൻകം കൊടുക്കാൻ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ വീതം ഈ 10 പേരിൽ നിന്ന് വളരെ വലിയൊരു ഇൻകമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. അത് നമുക്ക് ഈ 7 ലക്ഷം അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഇത്രയും ആളുകളിൽ നമുക്ക് ലഭിക്കാവുന്ന സാധ്യതകളുണ്ട്. അപ്പൊ കൂടുതൽ ഡയറക്റ്റ് റെഫറൽ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ അത് മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടും. ഇത്ര പേർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ ഒരു ലിമിറ്റ് വെക്കാതിരിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് 3 പേര് ചെയ്യുന്നു, അവർ വർക്ക് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. കൂടുതൽ ആളുകൾ വന്നെങ്കിൽ മാത്രമേ ഏതൊരു സിസ്റ്റവും റൺ ആകുള്ളൂ. അപ്പൊ കഴിയുന്നതും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഈ ബിസിനസിന്റെ എല്ലാ പ്ലാനുകളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ ഫില്ല് എങ്ങനെ വർക്ക് ചെയ്യുന്നു, എത്ര മെമ്പേഴ്സ് അല്ലെങ്കിൽ എത്ര ID വരുമ്പോൾ നമുക്ക് 30 രൂപ കിട്ടും, ഏത് സ്റ്റേജിൽ നമ്മൾ എത്ര പേയ്മെന്റ് കൊടുക്കണം, അപ്ലൈന് കൊടുക്കണം, കമ്പനിക്കുള്ള അഡ്മിൻ ഫീ കൊടുക്കണം, അല്ലെങ്കിൽ 1,000 പ്ലാനിലേക്ക് പോകണം, എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഒരു PDF ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം. അതുകൂടാതെ തന്നെ ഇതിനൊരു വാട്സപ്പ് ലിങ്ക് ഞാൻ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. ആ വാട്സപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ലൊക്കേഷൻ ആ വാട്സപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ എല്ലാവരുടെയും നമ്പർ കൊടുക്കാം, നിങ്ങളുടെ പേര് കൊടുക്കാം, നിങ്ങളുടെ ലൊക്കേഷൻ കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ ഏരിയയിൽ നിന്ന് ആരെങ്കിലും ഈ ബിസിനസ് കാണുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അവർ കോൺടാക്ട് ചെയ്യും. നിങ്ങളുടെ താഴെ നിങ്ങളുടെ ഏരിയയിൽ ആരാണ് ഈ ബിസിനസ് ചെയ്യുന്നത്, നിങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യും. നിങ്ങൾ അവർക്ക് നിങ്ങളുടെ റെഫറൽ ലിങ്ക് നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കുക. അവർ അതിലൂടെ ജോയിൻ ചെയ്യും, അതിലൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യും. ഇതാണ് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇത് വർക്ക് ചെയ്ത വളരെ വലിയൊരു ബിസിനസ് ആയിക്കൊണ്ട്. ഇപ്പൊ നമുക്കറിയാം എല്ലാവരും വീട്ടിലിരിക്കുകയാണ്, ഒരു വരുമാനവും ആർക്കും ഇല്ലാത്തൊരവസ്ഥയാണ്. ജോലിക്കാരില്ല, ജോലിയില്ല. ഇനിയും പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്തവർക്ക് പോലും സാലറികൾ കിട്ടാൻ എത്ര മാസം പിടിക്കുമെന്ന് നമുക്ക് സംശയമാണ്. പക്ഷേ ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ സാലറി കിട്ടിയെന്ന് വരാം. പക്ഷേ കമ്പനികളെല്ലാം നിന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അവർക്കൊരു പുതിയതായിട്ടൊരു റീസ്റ്റാർട്ടാണ് ഇനിയും തുടങ്ങേണ്ടത്. അപ്പൊ ഈ കൊറോണ വന്നിട്ട് എല്ലാവരുടെയും എക്കണോമി മുഴുവൻ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഒരു പിക്കപ്പ് ആണെങ്കിൽ ഒരു ലെവലിൽ കഴിയണം. അപ്പൊ അതുവരേക്കും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയൊരു ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ആരും ഇത് മിസ് ചെയ്യരുത്. എല്ലാവരും ഇതിനകത്ത് ചേരുക. 100 രൂപ ചെലവേ ഉള്ളൂ. നിങ്ങൾ മിനിമം 3 പേരെങ്കിലും നിങ്ങൾ ചേർക്കുക. മാക്സിമം എത്ര പേരെ ചേർത്താൽ നിങ്ങൾക്ക് സ്പോൺസറിനും വലിയൊരു ഇൻകം ലഭിക്കുന്നതാണ്. എല്ലാ കൂട്ടർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് മാറ്റരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് ലിങ്ക് ആയിട്ടുള്ള